നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊന്നാനിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ 14-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ 19-കാരൻ അറസ്റ്റിലായിരിക്കുകയാണ്. ഒരു മാസം മുന്നേ നടന്ന പീഡനത്തെ തുടർന്ന് ഭയന്നുപോയ പെൺകുട്ടി വിവരം വീട്ടുകാരോട് മറച്ചുവെക്കുകയായിരുന്നു. അവസാനം സംഭവം വീട്ടുകാർ അറിയുന്നത് പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ വന്നപ്പോഴാണ്. ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയതോടെയാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് തെളിഞ്ഞത്. കേസിൽ പൊന്നാനി സ്വദേശി 19-വയസ്സുകാരനായ പരീക്കുട്ടിക്കാനത്ത് മുഹമ്മദ് അഷ്ഫാഖാണ് കേസിൽ അറസ്റ്റിലായത്. പീഡനം നടക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. എന്നാൽ സംഭവത്തെ തുടർന്ന് ഭയപ്പെട്ട പെൺകുട്ടി ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. ദിവസങ്ങൾക്ക് മുന്നേ അസ്വസ്ഥതകൾ പ്രകടമായതിനെ തുടർന്ന് ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് കുട്ടി ഗർഭിണിയാണെന്ന് തെളിയുന്നത്. തുടർന്ന് വീട്ടുകാർ കുട്ടിയുടെ കാര്യം തിരക്കിയപ്പോഴാണ് പീഡിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞത്. ബന്ധുക്കൾ പൊന്നാനി പോലീസിൽ ഇതോടെ പരാതി നൽകുകയും അഷ്ഫാഖിനെ പൊന്നാനി CI വിനോദ് വെലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പൊന്നാനിയിൽ പച്ചക്കറി കട നടത്തുന്നയാളാണ് പ്രതി. പെൺകുട്ടി ഈ കടയ്ക്ക് മുന്നിലൂടെ നടന്നു പോകുന്നത് പ്രതി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. സെപ്റ്റംബറിൽ പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി അതിക്രമിച്ച് കയറി പ്രതി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ ഭയന്നുപോയ പെൺകുട്ടി നടന്ന കാര്യങ്ങൾ ആരോടും പറയാതെ മൂടിവെക്കുകയായിരുന്നു. നീലചിത്രങ്ങൾ അമിതമായി കാണുന്നത് കൗമാരക്കാരൻ പതിവാക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു. ഇയാളുടെ മൊബൈലിൽ നിന്നും പോലീസ് ഇത്തരത്തിൽ നിരവധി വീഡിയോകൾ കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിക്കെതിരെ പോക്സോ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രായപൂർത്തിയാകാത്തവർ ഇരകളായ രണ്ടാമത്തെ സംഭവമാണിത്. കോട്ടക്കലിൽ 17-കാരി വീട്ടുകാരറിയാതെ പ്രസവിച്ചതും യൂട്യൂബ് നോക്കി കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മുറിച്ചതും ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു. ഈ മാസം 20-ന് ഉണ്ടായ ഈ സംഭവം പക്ഷേ പുറം ലോകം അറിഞ്ഞത് ഈ ബുധനാഴ്ചയാണ്. പെൺകുട്ടിയെ പീഡിപ്പിച്ച 21-കാരനായ അയൽവാസി പോക്സോ നിയമപ്രകാരം റിമാൻഡിലാണ്. കേസിൽ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിച്ചു എന്നാണ് കോട്ടക്കൽ പോലീസ് വ്യക്തമാക്കിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 17-കാരിയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഇതിനും ഒരു ദിവസം മുൻപാണ് 21-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 15-കാരൻ കൊണ്ടോട്ടിയിൽ പിടിയിലായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം നടന്നത്. ആളൊഴിഞ്ഞ വഴിയിൽ വെച്ചാണ് പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്. വീട്ടിൽ നിന്നും പ്രധാന റോഡിലേക്ക് വരുന്ന വഴിയിൽ പിറകിൽ നിന്നും വായും മൂക്കും പൊത്തിപ്പിടിച്ച് 50 മീറ്ററോളം ദൂരെ പെൺകുട്ടിയെ വലിച്ചിഴിച്ചിരുന്നു. തുടർന്ന് വാഴത്തോപ്പിലേക്ക് തള്ളിയിട്ടാണ് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത്. കുട്ടിയുടെ കൈകൾ കെട്ടിയ ശേഷം പ്രതി കുട്ടിയുടെ മുഖത്ത് കല്ലുകൊണ്ട് ഇടിച്ചു. കുതറി മാറി ഓടിയ പെൺകുട്ടി അടുത്ത വീട്ടിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. സംഭവം നടന്ന 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പോലീസിന് പിടികൂടാനായിരുന്നു. പ്രതിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികളാണ് എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.